ഹലോ, ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മറ്റൊന്നുമല്ല, നമ്മുടെ സേമിയ പായസമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട സേമിയ പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കാറുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നു എന്നുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഒരു രക്ഷയുമില്ലാത്തൊരു പായസമാണ്. ഇന്ന് ഞാൻ ഈ ഒരു പായസം തയ്യാറാക്കിയതിന് ഒരു കാരണവും കൂടിയുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ബിന്ദു അജയകുമാർ. ഇപ്പോൾ സേമിയ പായസം തയ്യാറാക്കാനുള്ള സേമിയ ഞാൻ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാം സേമിയ ഉണ്ടാകും. വളരെ കനം കുറഞ്ഞ സേമിയയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കടകളിലൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ സേമിയ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1-2 പാക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ഈ ഒരു സേമിയ ഉപയോഗിച്ചിട്ട് പായസം തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കാൻ പറ്റും. ഇനി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാ സേമിയ ഉപയോഗിച്ചാലും മതിയാകും. പക്ഷേ ഇതാകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റാണേ. അപ്പോൾ ഇത് റോസ്റ്റഡ് സേമിയയാണ് എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ അതൊന്ന് കൈവച്ചങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ, ഒരുപാട് പുകയായി പോകരുത് കേട്ടോ. നെയ്യ് തീ കുറച്ച് വെച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസുമൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നെയ്യ് അങ്ങ് പുക ആയിപ്പോയാൽ നമ്മുടെ ആ പായസത്തിലും അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കാം, അതിനുശേഷം കിസ്മിസ് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് അണ്ടിപ്പരിപ്പ് ഒരു പകുതി റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിനോടൊപ്പം കിസ്മിസ് കൂടെ ചേർക്കും, എന്നിട്ട് രണ്ടും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അത് കറക്റ്റിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടാകും. അല്ല, അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കരിഞ്ഞു പോയാലും നമ്മുടെ പായസത്തിനും അത് ബാധിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ ഒരല്പം കുറച്ച് വെച്ചാൽ മതിയാകും. നമ്മൾ കൺട്രോളിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പാകത്തിന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന നെയ്യിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിൽ പോലും നമ്മൾ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സേമിയയും വളരെ തീ കുറച്ച് വച്ചിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. സേമിയ കരിഞ്ഞു പോയാൽ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു കളറും മാറും, ടേസ്റ്റും മാറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണം, നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പച്ചവെള്ളം തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചുകൂടി കട്ടി കൂടിയ സേമിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളമൊക്കെ നമുക്കതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. എന്താ കണ്ടില്ലേ, നമ്മളൊന്ന് ഞെക്കി കൈവച്ച് ഒന്ന് ഞെക്കി നോക്കുമ്പോഴത്തേക്ക് സേമിയ വെന്തിട്ടുണ്ടാകണം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പാലാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വേവിച്ച സേമിയയിലേക്ക് തിളപ്പിച്ച പാല്, 1¼ ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്തുകൊണ്ടാണ് തിളപ്പിച്ച പാല് ചേർക്കണമെന്ന് പറയാൻ കാരണം, നമ്മളിനി തിളപ്പിക്കാത്ത പാലാണ് സേമിയയിലേക്ക് ചേർക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും തിളപ്പിക്കാത്ത പാല് നമ്മൾ പായസത്തിലേക്ക് ചേർക്കരുത്. പശുവിൻ പാലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് സേമിയ പായസം തയ്യാറാക്കാൻ പശുവിൻ പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ, തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തിളപ്പിച്ച പാല് ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പായസത്തിൽ തിളയും വരും. അങ്ങനെ അപ്പോൾ ഈ പാല് ചേർത്ത് ഒരു 3-4 മിനിറ്റെങ്കിലും തിളപ്പിക്കണം. ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തതിന് ശേഷം മധുരം കുറവാണെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ അടുപ്പിൽ നിന്ന് പായസം മാറ്റുന്ന സമയത്ത് 1/4 ടീസ്പൂണും കൂടി ചേർക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക്
അര ടിന്ന് കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ടിൻ കണ്ടൻസ് മിൽക്ക് ധാരാളം മതിയാകും കേട്ടോ. അപ്പോൾ അര ടിന് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തതിന് ശേഷം മധുരം ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടിന് കണ്ടൻസ് മിൽക്കുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ധാരാളം മതിയാകും. ഇനി നമുക്കൊന്ന് ഇളക്കി ഒരു 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത്, അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൽ അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാവേ. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പായസം തയ്യാറാക്കിയെന്നറിയോ? ഇന്ന് ഞാനിവിടെ എൻ്റെ ഒരു ജർമ്മൻ കൂട്ടുകാരിയുണ്ട്. പുള്ളിക്കാരിയെ കാണാൻ വേണ്ടി ഞാൻ ഇന്ന് പോവുകയാണ്. അവൾക്ക് നമ്മുടെ ഈ ഒരു സേമിയ പായസം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പായസം തയ്യാറാക്കിയത്. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ അവൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും പായസം വയ്ക്കുന്ന സമയത്ത് അല്പം ലൂസായിട്ട് തന്നെ വയ്ക്കുക. ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി ഇത് കട്ടിയാകും. ഇനി അങ്ങനെ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അല്പം തിളച്ച പാലോ അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമോ ചേർത്തിട്ട് നമുക്കത് ലൂസാക്കി എടുക്കാവുന്നതാണേ. അപ്പം ഞാൻ അതാ ഒരു അല്പം ഭംഗിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുടിക്കാനെടുത്ത പായസത്തിൽ ഒരല്പം ലഡുവും കൂടി ചേർത്തിട്ടുണ്ട്. ലഡു ഒന്ന് പൊടിച്ചിട്ട് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ പായസം തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. മറ്റൊരു വീഡിയോമേ കാണുന്നവരേക്കും ബൈ ബൈ.